നന്മതിന്മകളുടെ മുന്നറിയിപ്പുമായി എത്തുന്നവർ. നാം ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ചെറുതും വലുതുമായ പല ജീവികളും കടന്നു വരാറുണ്ട്. പല നിറത്തിലുള്ള വണ്ടുകൾ, തുമ്പി, പച്ചക്കുതിര, നായ്ക്കൾ, പൂച്ച, അങ്ങനെ നീളുന്നു ആ പട്ടിക. പറമ്പിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന തുമ്പി നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്ന് എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട, വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യങ്ങളുമായിട്ടാവാം അവയുടെ വരവ്. രാത്രികാലങ്ങളിൽ എത്തുന്ന പച്ച നിറത്തിലുള്ള വണ്ടുകൾ നന്മയുടെ സുവിശേഷവുമായിട്ടാണ് കടന്നു വരുന്നത്. വണ്ടിൻ്റെ വലിപ്പമനുസരിച്ച് നന്മയുടെ ഏറ്റക്കുറവുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരാം. നല്ല പച്ച നിറമുള്ള വണ്ട് കടന്നു വരുന്നത് സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യമായിട്ടാണെന്ന് പണ്ടുകാലം മുതലേയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു തന്നത് അറിവിൻ്റെ നിറകുടവും 84-കാരിയുമായ ചേർത്തലയിലെ കോമളം ടീച്ചറാണെന്ന് ഇത്തരുണത്തിൽ സാദരം അറിയിക്കട്ടെ. പൂച്ച ഒരു വീടിനുള്ളിലേക്ക് കയറി വരുന്നത് ആ വീടിന് ഗുണകരമാണ്, എന്നാൽ അതുപോലെ നായ കയറി വരുന്നത് നന്നല്ലെന്ന് പഴമക്കാർ പറയുന്നു. ഒരു പൂച്ചയുള്ള വീട്ടിലേക്ക് മറ്റൊരു പൂച്ച കൂടി കടന്നു വരുന്നത് വീടിനും വീട്ടുകാർക്കും ഗുണഫലങ്ങൾ നൽകും. ഇവയ്ക്ക് രോഗങ്ങൾ ഉണ്ടായാൽ ചികിത്സ നൽകി സുഖപ്പെടുത്താൻ മടിക്കരുത്. പൂച്ചകളും നായ്ക്കളും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ചത്തുപോകുന്നതും നന്നല്ല. മനുഷ്യർക്ക് ഉണ്ടാകുന്ന അനർത്ഥങ്ങളുടെ ഒരു മുന്നറിയിപ്പായി അതിനെ കാണേണ്ടതാണ്. ഓലഞ്ഞാലി പക്ഷിക്ക് കലകപ്പക്ഷി എന്നൊരു പേരുകൂടിയുണ്ട്. അവ അതിരാവിലെ ചിലച്ചാൽ വിരുന്നുകാർ അപ്രതീക്ഷിതമായി എത്തിച്ചേരുമെന്നും ഉച്ചയ്ക്ക് മുൻപ് ചിലച്ചാൽ കലഹമുണ്ടാകുമെന്നും മുത്തശ്ശിമാർ പറയുന്നു. ഓലഞ്ഞാലി പക്ഷി വൈകുന്നേരങ്ങളിൽ ആവർത്തിച്ച് കൂട്ടം കൂട്ടമായി നിന്ന് ചിലച്ച ശബ്ദമുണ്ടാക്കിയാൽ അത് ആപത്തിനെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. കറുത്ത പല്ലി പലരുടെയും ദേഹത്ത് വീഴാറുണ്ട്. തലയിലാണ് വീഴുന്നതെങ്കിൽ ദോഷഫലം ഉറപ്പാണ് എന്ന് അനുഭവസ്ഥർ പറയുന്നു. മനുഷ്യരെ കടിക്കാത്ത ഒരിനം ഉറുമ്പുകൾ പല വീടുകളുടെയും അടിത്തറയിൽ കൂടുകൂട്ടാറുണ്ട്. ഇവ വീട് വിട്ട് അവയുടെ മുട്ടകളുമായി ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ ആ വീട്ടിലുള്ളവർ വൈകാതെ ആ വീട് ഉപേക്ഷിച്ചു പോകുമെന്ന് ഉറപ്പിക്കാം. വീട് നമ്മുടേതാണെങ്കിലും അല്ലെങ്കിലും അവിടെ ഉച്ചത്തിൽ സംസാരിക്കുക, ചീത്ത വിളിക്കുക, കലഹിക്കുക, പ്രാകുക, ഇതെല്ലാം വീടുകളുടെ ഐശ്വര്യം നഷ്ടമാകുന്നതിനും നെഗറ്റീവ് എനർജിയുടെ കടന്നുവരവിന് മാത്രമാണ് ഉപകരിക്കുക എന്നതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. വീടിൻ്റെ മുറികളുടെ 4 മൂലകളിലും ഉപ്പ് വിതറുകയും തുടർന്ന് അടിച്ചു വൃത്തിയാക്കുകയുമാണ് വേണ്ടത്. വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കുന്നതിന് അത് സഹായിക്കും. ഈജിപ്ത്, ഫിലിപ്പിയ അതുപോലുള്ള പല രാജ്യക്കാരും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ അനുവർത്തിച്ചു വരുന്നതായി വളരെ കാലം വിദേശത്തായിരുന്ന ഈ ലേഖികയുടെ അടുത്ത സുഹൃത്തും ഒപ്റ്റീഷ്യനുമായ ശ്രീമതി ഷിജി കലവൂർ ഒരിക്കൽ പറഞ്ഞത് ഇത്തരത്തിൽ ഓർത്തുപോകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.